Hi all, welcome to the next video of Bright to Success. In this video, we will talk about plus one economics. We will talk about a repeated question. OGIVE എന്ന് പറഞ്ഞാൽ ഓക്കേ അപ്പോൾ ഇത് നമുക്ക് എന്താണ് 8 മാർക്കിന് വരെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഓക്കേ അപ്പോൾ ഇത് എന്താണ് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാ ഓക്കേ ഇത് എന്ന് പറഞ്ഞുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാം ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല കുറച്ച് ചെയ്ത് പ്രോബ്ലംസ് കുറച്ച് ചെയ്തതിന് ശേഷം മാത്രം വരയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് ഓക്കേ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വരയ്ക്കാ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ടൈപ്സ് ഒജീവ്സ് ആണുള്ളത് ലെസ് ദാൻ ഒജീവ് ആൻഡ് മോർ ദാൻ ഒജീവ് ആണുള്ളത് ഓക്കെ അതിൽ ഫസ്റ്റ് വരുന്ന ഒന്നാണ് എന്താണ് ലെസ് ദാൻ ഒജീവ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഫസ്റ്റ് നമുക്ക് മോർ ദാൻ ഒജീവ് എന്താണെന്ന് നോക്കാം മോർ ദാൻ വെൻ ഫ്രീക്വൻസീസ് ഓഫ് ഓൾ പ്രൊസീഡിംഗ് ക്ലാസ്സസ് ആർ ആഡഡ് ടു ദ ഫ്രീക്വൻസി ഓഫ് എ ക്ലാസ് ഇറ്റ് ഈസ് കാൾഡ് മോർ ദാൻ ഒജീവ് മോർ ദാൻ ഒജീവിൻ്റെ മറ്റൊരു പേരാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ഇത് ഒരു മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ മോർ ദാൻ ഒജീവിൻ്റെ മാത്രമല്ല ഒജീവിൻ്റെ ഒരു എന്താണ് അതർ നയമാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പോയിന്റ്സ് ഒക്കെ വായിച്ചാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല ഒജീവ് എന്താണെന്ന് ഒരിക്കലും ആർക്കും മനസ്സിലാവത്തില്ല ഓക്കെ അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമുക്ക് എന്താണ് പ്രോബ്ലം ചെയ്ത് നോക്കാം ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഓക്കെ അപ്പം രണ്ട് ഒജീവ്സ് തമ്മിൽ ഈ മോർ ദാൻ ഒജീവും ലെസ് ദാൻ ഒജീവും തമ്മിൽ എന്താണ് കൂട്ടിമുട്ടുമ്പോഴാണ് നമുക്ക് മീഡിയൻ ഓഫ് ദ ഡേറ്റ കിട്ടുന്നത് ഓക്കെ ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഒരു ഡേറ്റയുടെ മീഡിയൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒജീവ് വരയ്ക്കുക എന്നൊക്കെ നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് നമുക്കിവിടെ മാർക്ക് തന്നിട്ടുണ്ട് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത് മാർക്കും തന്നിട്ടുണ്ട് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് നമ്മളിനി ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും കണ്ടുപിടിക്കണം ഓക്കെ എങ്ങനെയാണ് നമ്മൾ ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും കണ്ടുപിടിക്കുന്നത് പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക ഓക്കെ ഞാൻ ഈ ഒരു ബുക്കിൽ ചെയ്യാം കേട്ടോ ക്വസ്റ്റ്യന് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെസ് ദാൻ ഒജീവ് ഓക്കെ ലെസ് ദാൻ ഒജീവ് ലെസ് ദാൻ ഒജീവ് എന്ന് എഴുതിയല്ലോ എല്ലാവരും എന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ് ലെസ് ദാൻ ക്ലാസ് ലിമിറ്റ് ഈ രണ്ട് കോളംസ് ആണ് നമുക്ക് ആവശ്യം ലെസ് ദാൻ ക്ലാസ് ലിമിറ്റും എന്താണ് മോ ലെസ് ദാൻ ക്ലാസ് ലിമിറ്റും പിന്നെ ഈ സൈഡിൽ എന്താണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓക്കെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് ആവശ്യം ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മുഴുവൻ എഴുതുക കേട്ടോ ഓക്കെ ഇത് രണ്ട് ബോക്സ് രണ്ട് കോളമായിട്ട് വരയ്ക്കുക ഓക്കെ രണ്ട് കോളമായിട്ട് വരയ്ക്കുക ഓക്കെ വരച്ചല്ലോ ഇനി നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്താണ് ചെയ്യേണ്ടത് നമ്മളിവിടെ എന്താ ഈ ഒരു മാർക്ക് ക്വസ്റ്റ്യനിലെ ഈ മാർക്ക് ഉണ്ടല്ലോ ഈ മാർക്കിലുള്ള ലോവർ ലിമിറ്റ് സോറി അപ്പർ ലിമിറ്റ്സ് എല്ലാം കൂടിയിട്ട് നിങ്ങൾ എവിടെ ഈ ഒരു ഭാഗം മുഴുവൻ 20, 40, 60, 80 ഓക്കെ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ഇത് ഇത്രയും മാത്രം നിങ്ങൾ ഈ ഒരു ലെസ് ദാൻ ക്ലാസ് ലിമിറ്റിൻ്റെ ഇവിടെ എഴുതാം ഓക്കെ നമ്മൾ എന്താണ് 20, 40, 60, 80, 100 എഴുതിയല്ലോ ദെൻ നമ്മൾ ചെയ്യേണ്ടതാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് ചെയ്യേണ്ടത് ഓക്കെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഈ ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഫ്രീക്വൻസി അത് അതേപടി 20 നേരെ എഴുതാം ഓക്കെ ദെൻ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത് ഈ 6 പ്ലസ് എന്ത് സോറി ഈ 6 പ്ലസ് 5 ചെയ്യുക ഓക്കെ അപ്പം എന്ത് കിട്ടും നമുക്ക് 6 പ്ലസ് 5 അപ്പം നമുക്ക് 11 ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് 11 പ്ലസ് എന്താണ് 33 ഓക്കെ അപ്പം 11 ഈ 33 കൂടെ 11 ആഡ് ചെയ്യുന്നു അപ്പം നമുക്ക് 44 ഈ 44 കൂടെ എന്താണ് 14 ആഡ് ചെയ്യുന്നു അപ്പം നമുക്ക് എത്ര കിട്ടും എത്രയാണ് കിട്ടുന്നത് 64 ഈ 64 കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സോറി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 58 ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 64 ഓക്കെ അപ്പോൾ എങ്ങനെയാണ് മനസ്സിലായാലോ ആദ്യം നമ്മൾ 6 പ്ലസ് 5 ആഡ് ചെയ്യുമ്പോൾ 11 എന്നിട്ട് ഈ 11 പ്ലസ് 33 44 ഈ 44 പ്ലസ് 14 58 ഈ 58 പ്ലസ് 6 എത്രയാണ് 64 ഇങ്ങനെയാണ് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലോ ഇതെങ്ങനെയാണ് വന്നത് എന്ന് ഓക്കെ അപ്പോൾ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു ഓക്കെ ലെസ് ദാൻ ഒജീവ് സെറ്റായി നമ്മുടെ ലെസ് ദാൻ ഒജീവ് സെറ്റായി ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് മോർ ദാൻ ഒജീവ് മോർ ദാൻ ഒജീവ് മോർ ദാൻ ഒജീവ് നമുക്ക് ഇതുപോലെ എഴുതാമല്ലോ മോർ ദാൻ ഒജീവ് ഇതുപോലെ എഴുതിയതിന് ശേഷം
Okay, frequency ibadeyum numbers ibadeyum aayirikku nammal ezhudunnathu. Okay aanallo, adu aarkum doubt illallo. Appo namukku ezhudam enganeyanu correct aayi cheyya mathramana mark kittu. Nammal idu mathram cheytha pore idum kudi ezhudiyale namukku mark kittathullu. Okay, appo namukku nokkam. First endana 20. Okay, ibade 20 um ibade 6 namukku ezhudallo. 20 um ibade 6 um appo nammal engude aayittu varum ibade aayittu varum alle. Then next varunnathu ezhudana 40 um 11 um. Okay, ഇവിടെ 40 ഇവിടെ 40 ഇവിടെ 11 ഓക്കെ അപ്പോൾ നമുക്ക് എഴുതാലോ ഇവിടെ 40 ഇവിടെ 11 വരുമ്പോഴത്തേക്കും ഈ ഒരു സൈഡിൽ 10 ന്റെ അടുത്തായിട്ട് വരുമല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടാണ് ദെൻ നെക്സ്റ്റ് ഇവിടെ വരുന്നത് 60 44 60 44 വരുമ്പോഴത്തേക്കും ഇവിടെ വരുമല്ലേ ഓക്കെ നമുക്ക് ഒരു നിങ്ങൾ സ്കെയിലൊക്കെ വെച്ചിട്ട് എഴുതാം കേട്ടോ ദെൻ വരുന്നത് എത്രയാണ് 80 100 ഓക്കെ 80 ആണ് വരുന്നത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ 80 നെ ഇതുവരെ എഴുതി 100 ഓക്കെ 80 നമുക്ക് ഇവിടെ വരും 80 എന്ന് പറയുമ്പോൾ 58 ആണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ 60-യുടെ അടുത്തായിട്ടാണ് 58 വരുന്നത് ദെൻ 100-ൽ വന്നിട്ട് 64 വരുന്നുണ്ട് ഓക്കെ 64 നമുക്ക് ഇവിടെ ഓക്കെ അപ്പോൾ ഇതാണ് എന്ത് വരുന്നത് ലെസ് ദാൻ ഒജീവ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യണം ഇതിന് ഫുള്ളായിട്ട് മാർക്ക് ചെയ്യണം ഓക്കെ ഇതിനെ കൂട്ടി യോജിപ്പിക്കാം ഓക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ടൊക്കെ വരയ്ക്കുമ്പോൾ കറക്റ്റ് കിട്ടും കേട്ടോ ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ടത് മോർദാനജീവാണ് മോർദാനജീവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സീറോ സീറോ എന്ന് ഇവിടെയാണ് സീറോയും 64 ആണ് അല്ലേ അപ്പം നമ്മൾ എവിടെ എഴുതും 64-ൻ്റെ ഇവിടെ മാർക്ക് ചെയ്യാം ഓക്കെ ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ് 20 58 ആണ് അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാം ദെൻ നെക്സ്റ്റ് വരുന്നത് എത്രയാണ് 40 44 ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്യാം സോറി ഇവിടെയാണേ ഈ ഒരു ഇതില്ല കേട്ടോ 44 ദെൻ നെക്സ്റ്റ് വരുന്നതാണ് 60 11 പിന്നെ ഇവിടെയാണ് 11 വരുന്നത് ദെൻ വരുന്നത് 80 6 ഓക്കെ 6 ഓക്കെ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മാർക്ക് ചെയ്യാം ഓക്കെ സ്കെയിൽ വെച്ചൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുന്നു അതുകൊണ്ട് അത് പ്രശ്നമല്ല ഓക്കെ ഏകദേശം ഒരു ഡയഗ്രാം ഇത് തന്നെയാണ് ഓക്കെ ഏകദേശം ഇത് തന്നെയാണ് ഡയഗ്രാം വരുന്നത് ഓക്കെ ഇത് നമ്മൾ ഈ ഒരു ജോയിൻ ചെയ്ത പോയിന്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ എന്നത് മീഡിയം ഇവിടെയാണ് മീഡിയം വരുന്നത് ഓക്കെ ഈ ഒരു പോയിന്റ് ഏതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏതാണോ ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റിനെ നിങ്ങൾ മീഡിയൻ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ ടൈമൊക്കെ കൊടുക്കണം കേട്ടോ ഫ്രീക്വൻസിക്കും ലേറ്റീവ് ഫ്രീക്വൻസിനും ഇവിടെ ക്ലാസ് ലിമിറ്റും എന്നൊക്കെ എഴുതണം ഷുവർ ആയിട്ടും അതുപോലെ തന്നെ ഇതെന്താണ് ഇതാണല്ലോ നമ്മൾ ലെസ് ദാൻ ഒജീവ് ഇത് മോർ ദാൻ ഒജീവ് എഴുതാം ദെൻ മീഡിയൻ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എത്രയാണോ മീഡിയം കിട്ടുന്നത് അതും ഇവിടെ എഴുതും സ്കെയിലൊക്കെ വെച്ചിട്ട് ഇതും പെർഫെക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്
OGIVE padikkanayittulladu appo njan onnum koodite parayam nammal aadi enganeyanu cheyanda less than OGIVE more than OGIVE aadi kandupidikkanalle appo question il namukku then upper limit lower limit undu appo upper limit ella nammal evide edunu okay then frequency ninnu aadita frequency edeyina shesham adinte koodi oronorun aadi aadha aadi edu edumbathikku namukku nan less than OGIVE set aavum pinne nammal aadi enna endana lower limit edite idine tirich edumbathikku more than OGIVE aayi okay appo idu ithra manasilayalo then idu pole nammal graph apply ചെയ്യാനായിട്ട് കൊച്ചു ക്ലാസ്സിലുമ്പോലെ പഠിക്കുന്നതാണ് അതിനടുത്ത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു ഗ്രാഫിൽ അപ്ലൈ ചെയ്തത് മാത്രമാണ് നമ്മളിത് ചെയ്തത് അല്ലേ വേറെ ഒന്നുമില്ല നമുക്ക് 8 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണോ 8 മാർക്ക് ചുമ്മാ കിട്ടിയില്ല നമ്മൾ ജസ്റ്റ് വരച്ചപ്പോഴത്തേക്കും എന്ത് ചെയ്തു 8 മാർക്ക് കിട്ടി ഓക്കെ ഇപ്പം ഇത്ര കാര്യങ്ങളേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഇതിൽ ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും പഠിക്കേണ്ടതാണ് മനസ്സിലാവാത്ത റിപ്പീറ്റഡായിട്ട് കാണാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഓക്കെ